എവറിവൺ എല്ലാവർക്കും എമിസ് വാക്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡാണ് കേട്ടോ. ഞാനിപ്പോൾ നിൽക്കുന്നത് വില്ലീസ് പാരഡൈസിലാണ്. ആരുടെ പാരഡൈസ് ആണെന്ന് വെച്ചിട്ട് നോക്കിക്കോട്ടോ. ഇതിവിടെ ഒത്തിരി ഡോഗ്സ് ഉണ്ട്, വെറൈറ്റീസ് ഓഫ് ഡോഗ്സ് ഉണ്ട്. ഇവരൊക്കെ വന്നത് ഇന്നത്തെ ഡേ കെയറിലാട്ടോ ഇവരൊക്കെ ഇവരൊക്കെ നിൽക്കുന്നത്. അല്ലാണ്ട് ഇവിടെ സെല്ലിംഗും ഉണ്ട്. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ദൗലത്തിനോട് ചോദിച്ചു നോക്കാം. ഇപ്പോൾ ഇവിടുത്തെ ടേക്ക് കെയർ ചെയ്യുന്ന ക്രൂ മെമ്പറിൽ ഒരാളാണ് കേട്ടോ. ഡോഗ് സർവീസ്, ബോർഡിംഗ്, ഡേ കെയർ ആൻഡ് കഫേ ഹുമൻസ്. ഡോഗ് കാ മെനു ഭി, ഡോഗ് കാ ഫുഡ് ഭി മിൽത്ത ഹൈ. ബ്രീഡിംഗ് പപ്പീസ് ഭി അവൈലബിൾ ഹൈ ഔർ ഡോഗ് സ്പാ ഭി ഹൈ ആൻഡ് സ്വിമ്മിംഗ് പൂൾ ഭി അവൈലബിൾ ഹൈ. സോ ഡേ കെയർ ചാർജ് 400 റുപ്പീസ് ഹൈ. വൺ ടൈം മീൽ ആൻഡ് വിസിറ്റ് അവൈലബിൾ ഹൈ. ഡോഗ് നീ തോ ഭീ ആ സക്കത്ത ഹൈ. സോ യഹാ പേ പർ പേഴ്സൺ 200 എൻട്രി ചാർജ് ഹോത്ത ഹൈ. ഉസ്കെ ബാദ് വോ ബിൽ മേ ഉസ്കോ ജോ എൻട്രി ചാർജ് ഹോത്ത ഹൈ ഉസ്കോ മൈനസ് കർ ദേത്ത ഹൈ. ഗോൾഡൻ ബ്രീഡ് സർട്ടിഫിക്കേറ്റ് സാത്ത് മേ 25,000 ഫിക്സ് ബട്ട് 25,000 to 30,000 നമുക്ക് എന്തായാലും നമുക്ക് ഇതിൻ്റെ ചുറ്റും നടന്നുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണട്ടെ. ഇതാണ് ഇവിടെയുള്ള കഫേ എന്ന് പറയുന്നത്. സോ കഫേ മീൻസ് പെറ്റ് ഫുഡ് ഓൾസോ അവൈലബിൾ. പെറ്റ് ഫുഡ് മെനു ആൻഡ് ഹ്യൂമൻസ് ഡോഗ്സിന് ഇവിടെ ട്രെയിനിങ്ങും ഉണ്ട് കേട്ടോ. ട്രെയിനിങ്ങിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ദൗലത്ത് തന്നെ പറയാം. ബേസിക് ട്രെയിനിങ് കമാസ് ട്രെയിനിങ് 20 to 22 ഡേയ്സ് ട്രെയിനിങ് ഹം ലോഗ് കസ്റ്റമർ കാ ഘർ പേ ജാകെ ട്രെയിനിങ് കർത്ത ഹൈ എവ്രി ഡേ. യെസ് യെസ് മാം. 40 മിനിറ്റ്സ് സേ 1 അവർ ഐസാ ട്രെയിനിങ് രഹത ഹൈ എവ്രി ഡേ കാ. 1 ഡോഗ് കാ 15,000 ചാർജ് രഹത ഹൈ. കമാസ് ട്രെയിനിങ് രഹത ഹൈ. സിറ്റ് ഡൗൺ, സിറ്റ് സ്റ്റേ, ഡൗൺ സ്റ്റേ കാ യേ ഹൈ ഫൈ ദേനാ ഹൈ പൂരാ. ലേസ് പുല്ലിംഗ്, ബിഹേവിയർ ട്രെയിനിങ്, പോട്ടി ട്രെയിനിങ് പൂരാ രഹത ഹൈ. ഇസ്മേ ആപ്കാ 15,000 രഹത ഹൈ. 20 to 22 സെക്ഷൻ മേ ഹോ ജാത ഹൈ. 26 സെക്ഷൻസ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഡോഗ്സിനെ നമുക്ക് ഫസ്റ്റ് വാങ്ങിച്ചവർക്ക് ട്രെയിനിങ് എടുക്കാനല്ല ഭയങ്കര ബുദ്ധിമുട്ട്. അങ്ങനെ ഇവർ പ്രൊവൈഡ് ചെയ്തിട്ട് അത് നല്ലൊരു എന്താ പറയുക ഫെസിലിറ്റിയാണ്. നമുക്ക് തന്നെ ചിലപ്പോൾ എല്ലാവർക്കും ട്രെയിനിങ് അത്ര വലിയ വശമുണ്ട്, നമുക്ക് സമയം ഉണ്ടാവില്ല. അപ്പോൾ ഇവരെ അപ്രോച്ച് ചെയ്താൽ മതി കേട്ടോ. ഇതാ ഒത്തിരി പേര് ഇതാ ഇവിടെ തീർപ്പുണ്ട്. ഞാനും ജർമ്മൻ ഷെപ്പേർഡിന്റെ പവർ കുഞ്ചപ്പന്റെ പേരിട്ട് കളഞ്ഞോന്നൊരു സംശയം. വിൽക്കാൻ വെച്ചിരിക്കുന്ന പപ്പീസ് ആണ് കേട്ടോ. ഹെൽത്തോ ഇത് ഗോൾഡൻ റിട്രീവർ ആട്ടോ ഇപ്പൊ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഷിക്സും ഉണ്ടെന്ന് പറഞ്ഞ, പക്ഷെ അത് കുറച്ച് പ്രായം കുറവ്, അതുകൊണ്ട് ഇങ്ങോട്ട് വെച്ചില്ല. അയ്യോ എന്ത് ക്യൂട്ടാ. ഹലോ ഹലോ, ഹായ്. രണ്ടും ഭയങ്കര ആക്റ്റീവ് ആണ് കേട്ടോ. എല്ലാരും ഭയങ്കര ഫ്രണ്ട്ലി ആട്ടോ. സാധാരണ തള്ളണ്ട. അവിടെ ഒത്തിരി ഉണ്ട് കേട്ടോ. ഇന്ത്യൻ ബ്രീഡ്സ് ഒക്കെ അവർ. ഇന്ത്യൻ ബ്രീഡ്സ് ഓൾസോ യു വിൽ സെൽ ദിസ്? ഓക്കെ. വരുന്നവർക്ക് ഇതാണ് കേട്ടോ മെനു കഫേയിലുള്ളത്. ഇത് നമ്മുടെ ഹ്യൂമനും ഇത് ഡോഗ്സിനുള്ള മെനു ഇവിടെയാണ് കേട്ടോ ഉള്ളത്. ഇതൊക്കെ നമ്മുടെ ഹ്യൂമന് എടുക്കാൻ പറ്റുന്ന മെനുസ്. ഇത് ഡോഗ്സിനുള്ള സ്വിമ്മിംഗ് പൂൾ ആണ് കേട്ടോ. ആരെ ഇവിടെ വന്ന് നിൽക്കുന്നത് നോക്കും. എന്റെ ചുറ്റിനും ഡോഗ്സ് ഉണ്ട് കേട്ടോ. സോ എവറി ടൈം ലൈക് എൻട്രി വിൽ ബി എവറി ടൈം. ഓക്കെ ഓക്കെ. എപ്പോൾ കുളിക്കാൻ തോന്നിയാലും അവർക്ക് ചാടി കുളിക്കാനുള്ള സ്വിമ്മിംഗ് പൂൾ ആട്ടോ കേട്ടോ. ഇത് എൻ്റെ അമ്മ, ഞാൻ ആദ്യമായിട്ട് ഒരു ജർമ്മൻ ഷെപ്പേർഡിൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കുന്നു കേട്ടോ. കുറച്ച് ടെൻഷൻ ഇല്ലാതെ ഇല്ല. അവരുടെ പ്ലേ ടൈം ആണ് കേട്ടോ ഇപ്പോൾ.
What is that breed called? Grey Dane. Okay. പുള്ളിക്കാരിയാണ് ചെറുപ്പം മുതൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. പുള്ളിക്കാരിയാണ് ഇത് ഇവളുമായിട്ട് പലയിടത്തും നമ്മൾ പോയിട്ടുണ്ട്. അതായത് കുറച്ചാളുകൊണ്ട് നേരത്തെ ഞാനിവിടെ ഉണ്ടായ സമയത്താണ് ഞാൻ ഇവിടെ വാങ്ങിച്ചത്. എന്നെ കൊണ്ട് പോകുന്ന ഓപ്ഷൻസ് ഒക്കെ വളരെ ചുരുക്കമാണ്. അങ്ങനെ പോയാൽ തന്നെയാണെങ്കിലും നമ്മൾ എവിടെയെങ്കിലും ടൈ ചെയ്ത് നിർത്തേണ്ടി വരും, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഇത് എടുത്തിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് കൂടാൻ പറ്റും. അതുപോലെ ഇഷ്ടംപോലെ ആൾക്കാർ, ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് സർക്കിളിലുള്ള ഇഷ്ടംപോലെ ആൾക്കാർക്ക് തന്നെയാണെങ്കിലും ഡോഗ്സ് ഉണ്ട്. പക്ഷേ അവർക്ക് പുറത്തായിട്ട് വേറെ ഡോഗ്സ് ആയിട്ട് മിംഗിൾ ചെയ്യിക്കാനോ അല്ലെങ്കിൽ സോഫ്റ്റ് ലീസ് ചെയ്യിക്കാനോ അങ്ങനെ ഒരു അവസരമൊന്നും കിട്ടാതെ അങ്ങനെ ഒരുപാട് കണ്ടു. അങ്ങനെയാണ് ഇങ്ങനെ ഒരു ഐഡിയ ആയിട്ട് ആർക്കെങ്കിലും പപ്പീസിനെ വാങ്ങിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഞാൻ എന്തായാലും ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജോ ഫേസ്ബുക്ക് പേജോ ഒക്കെ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മളിങ്ങനെ ഒരു പ്ലാനിങ്ങിലാണ് വാങ്ങണോ വാങ്ങേണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പൊ എന്തായാലും ഇവിടെ ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത് ഗോൾഡൻ റിട്രീവർ ആണ്. നോക്കട്ടെ, ഇന്ന് ഒന്നും കൂടി കുറേ ഇങ്ങനെ ആലോചിക്കാനുണ്ട്. അതിനൊരു 25,000 ആട്ടോ ഇവർ പറയുന്നത് വിത്ത് ഓൾ പേപ്പർ വർക്ക്സ് എല്ലാം കൂടി കൂട്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് വേണോ വേണ്ടയോ എന്ന്. അല്ലെങ്കിൽ ആഫ്റ്റർ 6 മന്ത്സ് ആയിരിക്കും ഇനി അടുത്തത് സെറ്റ്. അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വരുമെങ്കിലും എന്തായാലും വിളിച്ച് ചോദിച്ചിട്ട് ഒന്നും കൂടി ഇതിന് ചിന്തിക്കാനുണ്ട്. ഇതിന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു കൊച്ചിനെ നോക്കുന്ന പോലെ ഇനി നമ്മൾ നോക്കേണ്ടി വരും. അതുകൊണ്ട് എങ്ങനെയാണ് എന്താണെന്നൊക്കെ ആലോചിച്ചിട്ട് വേണം ഒന്ന് ട്രൈ ചെയ്യാൻ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇവിടെ വരാം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെറ്റ്സ് വേണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഇവിടെ വന്ന് ഇവിടെ ഉള്ള പെറ്റ്സിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഇങ്ങനെ എൻജോയ് ചെയ്യാം. അടിപൊളി രസമാണ് കേട്ടോ. നമ്മൾ കാണാതെ കുറേ ബ്രീഡ്സ് അതൊക്കെ ആയിട്ട് നല്ല രസമാണ്. കുറച്ച് ടൈം പാസ് ആണ് ഇവിടെ. ഒരു 200 എൻട്രി ഫീ ഉണ്ട്. അത് എനിക്കൊന്ന് റെഡീം ചെയ്യാം. ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ എടുക്കുവാണെങ്കിൽ അത് റെഡീം ചെയ്യാം അതിൻ്റെ ഉള്ളിൽ. വില്ലീസ് പാരഡൈസിൻ്റെ ഓണറും ഒരു മലയാളിയാണ് കേട്ടോ. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യും. ഇവരെല്ലാം അത്യാവശ്യം എല്ലാ പേപ്പർ വർക്ക്സും എല്ലാം ക്ലിയർ ആയിട്ട് നോക്കിയിട്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ നിങ്ങൾ ഇവിടെ നിന്നാണ് പപ്പീസിനെ വാങ്ങിക്കുന്നതെങ്കിൽ പിന്നെ ആഫ്റ്റർ നിങ്ങൾ എന്ത് ഫെസിലിറ്റീസ് ഇവിടെ നിന്ന് എടുക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ 10% ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരെ ബൈ.